അമ്മ ഞാൻ പോയിട്ട് വരാം. പോകുന്നതൊക്കെ കൊള്ള, പെട്ടെന്ന് ഇങ്ങ് വന്നേക്കണം. ഏട്ടത്തി അമ്മ, ഈ തുണി കൂടി ഒന്ന് നനച്ചേക്കണേ. ആ ഞാൻ നനച്ചോളാം. ബാത്റൂമിലെ തൊട്ടിയിലിട്ടേക്കാം ജു. ആ തൊട്ടിയിലിട്ടിട്ടുണ്ട്. ശരി ഏട്ടാ, പോയിട്ട് വരാം. എവിടെ പോണം നീ? എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക്. പെട്ടെന്ന് വരാം ഏട്ടാ. നല്ല വെയിൽ, നിനക്ക് കൂടെ എടുത്തുകൂടെ കുട്ടി? വേണ്ട അമ്മ, ഇവിടെ അടുത്തല്ലേ, പെട്ടെന്ന് പോയിട്ട് വരാം. മതി മോളെ, പിന്നെ എന്തിനാ അത് വാങ്ങി വെച്ചേക്കണേ? ഉപയോഗിക്കാനല്ലേ. മോള് കല്ലിൽ നനച്ചിട്ട് ബുദ്ധിമുട്ടണ്ട, അതാകുമ്പോൾ പെട്ടെന്ന് ഉണങ്ങി കിട്ടുകയും ചെയ്യും. എപ്പോഴാ മഴ വരിക എന്നറിയില്ല. പിന്നെ മോളെ, അഞ്ജുവിൻ്റെ ഡ്രസ്സ് അവിടെ കിടന്നോട്ടെ. മോള് നനയ്ക്കണ്ട, അവൾ നനച്ചോളും. അങ്ങനെ വിട്ടാൽ ശരിയാകില്ല. നാളെ ഒരു വീട്ടിൽ പോയി ജീവിക്കേണ്ടവളാണ്. ഇല്ലെങ്കിലേ അവൾ നമുക്കൊരു തലവേദനയാവും. ഞാൻ നനച്ചോളാം അമ്മ. പഠിച്ചുകൊണ്ടിരിക്കണ കുട്ടിയല്ലേ അവൾ. പാവം കുട്ടി. എന്തു കുട്ടി, ഞാൻ നനയ്ക്കണ്ട പറഞ്ഞാൽ നനയ്ക്കണ്ട, അത്ര തന്നെ. ആ മല്ലികക്ക, മിഥുൻ പോയക്ക. ലക്ഷ്മി, ഞാൻ പറമ്പിലേ തേങ്ങ വീണിട്ടുണ്ടോ എന്ന് നോക്കട്ടെ. കയ്യോടെ എടുത്തില്ലെങ്കിലേ ആ മുള്ളം പന്നി എടുത്തുകൊണ്ട് പോവും. കാലു വയ്യാതെ അങ്ങോട്ടൊന്ന് പോകണ്ടമ്മേ. മനോജേട്ടനോട് പോയി പറമ്പിലൊക്കെ നോക്കാൻ പറയാം. അമ്മ പോകണ്ട. ഇല്ല മോളെ, കാലുവേദന കുറഞ്ഞു. ഇടയ്ക്കൊക്കെ നടക്കണം, അല്ലെങ്കിൽ ശരിയാവില്ല. ലക്ഷ്മി, ചായ ആയെങ്കിലും എടുത്തോ? ആ എടുക്കാട്ടാ. ഒന്ന് പതുക്കെ ചാട് പണ്ണേ, കാലൊടിയണ്ട. എട്ട ചായ. അമ്മയോടെ? അമ്മ പറമ്പിൽ തേങ്ങ ഉണ്ടോ എന്ന് നോക്കാൻ പോയിരിക്കണു. വയ്യൊക്കെ കാലും വെച്ചിട്ടാ. എന്തടാ മാവേ, എന്തു വേണം? ചായ വേണോ? ലക്ഷ്മി, അമ്മ വരുന്നു. അമ്മയ്ക്കും കൂടെ ഒരു ചായ എടുത്തോ. ആ അമ്മ വന്നോ, എടുക്കാട്ട. വയ്യാത്ത കാലും വെച്ചിട്ട് പോയിട്ട് തേങ്ങ കിട്ടിയോ അമ്മേ? ഇല്ല മോനെ, പോയത് വെറുതെ ആയി. അഞ്ചു പോയിട്ട് വന്നോ ലക്ഷ്മി? ഇല്ലമ്മ, പെണ്ണെന്താ ഇത്ര വൈകണേ? ആ എത്തിയല്ലോ. എൻ്റെ മോൾക്ക് 100 ആയുസാ. എന്താ ഏട്ടത്തി അമ്മ എൻ്റെ ഡ്രസ്സ് നനയ്ക്കാഞ്ഞ്? ഞാനിപ്പോൾ എന്താ ഇടുക? ഞാൻ പറഞ്ഞത് കേട്ടില്ല ഏട്ടത്തി അമ്മ. അത് മോളെ. അഞ്ചു ഇവിടെ വാ. ആ എന്താ അമ്മ? ഇവിടെ വാ, നിന്നോടൊരു കാര്യം പറയാനുണ്ട്. എവിടെയാ? ഇവിടെ ഇവിടെ. ആ എന്താ അമ്മ? നിൻ്റെ ഡ്രസ്സ് നനച്ചിടാൻ ലക്ഷ്മി നിൻ്റെ വേലക്കാരിയാ? അതൊക്കെയാ അമ്മ പറയ. പിന്നെ എങ്ങനെ പറയണം? ഏട്ടത്തി അമ്മ എന്നതിൻ്റെ അർത്ഥം അറിയോ നിനക്ക്? അമ്മ കഴിഞ്ഞ അടുത്ത അമ്മയാണ് ഏട്ടത്തി അമ്മ, മനസ്സിലായോ? അല്ലാതെ നിൻ്റെ വേലക്കാരിയല്ല അവള്. നിൻ്റെ ഏട്ടനെ ബഹുമാനം ഇല്ല നിനക്ക്? അതുപോലെ ബഹുമാനിക്കണം നീ ലക്ഷ്മീനെ, മനസ്സിലായോ? നിനക്ക് നിൻ്റെ ഡ്രസ്സ് നനച്ചിടാൻ വയ്യ? ലക്ഷ്മിയെക്കുറിച്ച് വല്ലതും അറിയാം. നമ്മളെക്കാട്ടിലും എത്രയോ വലിയവരാണവർ. അവരുടെ വീട്ടിലെ 2 പണിക്കാരാണുള്ളത്. എന്നിട്ട് എത്ര അച്ചടക്കത്തോടെയാണ് ആ കുട്ടി ഇവിടെ വന്ന് നിൽക്കണത്. അങ്ങനെ വളർത്തണം മക്കളെ. നാളെ നീ വേറൊരു കുടുംബത്തിലേക്ക് പോകേണ്ടവളല്ലേ. നിൻ്റെ ഡ്രസ്സ് നീ നനച്ചിടുന്നില്ല. നീ അവരെ വീട്ടിൽ പോയിട്ട് അവരുടെ എല്ലാവരുടെയും ഡ്രസ്സ് നനച്ചു കൊടുക്കുമോ? നിനക്ക് ജോലിയുണ്ടോ? എന്ത് കണ്ടിട്ടുള്ള അഹങ്കാരം അടി നിനക്ക്? നീയേ നല്ല നിലയിൽ കല്യാണം കഴിച്ച് പോകണമെങ്കിലേ നിൻ്റെ ഏട്ടനും ഏട്ടത്തിയമ്മയും വിചാരിക്കണം. അല്ലെങ്കിലേ മൂക്കിലൂടി പല്ലും മുളച്ച് അവിടെ നിൽക്കും. പറയുന്നത് വല്ലതും മനസ്സിലാവുണ്ടോ നിനക്ക്? സോറി അമ്മ. എന്നോടല്ല സോറി പറയേണ്ടത്, ലക്ഷ്മിയോട് പോയി പറ. മതി അമ്മ അവളെ വഴക്ക് പറഞ്ഞത്. പാവം എൻ്റെ കുട്ടി. അഞ്ചു വാ, ഇതെന്താ ഉണ്ടാക്കിയെന്ന് നോക്കിക്കേ. മോൾക്കിഷ്ടപ്പെട്ട സുഖിയൻ. വാ മോളെ, നമുക്ക് കഴിക്കാം. അമ്മേ വാ. സോറി ഏട്ടത്തി അമ്മ, അതൊക്കെ വിടും മോളെ. അമ്മേ വാ. അമ്മേ ആ വരുന്നു. അഞ്ചു ഇതാരാ നോക്കിക്കേ, ഇങ്ങോട്ട്. ഡാ എന്താടാ? എന്താ ഏട്ടത്തി അമ്മ അതിൻ്റെ ഉള്ളിൽ? ആ എന്താടാ? ഉയ് മോളെ. അഞ്ചു എന്താ അമ്മ, മോൾക്ക് സങ്കടമായോ? ഈ